ഹലോ ഫ്രണ്ട്സ്, ആർ ജെ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ്. വളരെ സ്വാദിഷ്ടമായ കപ്പ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായ ചേരുവകൾ ഞാനിവിടെ 1/2 കിലോ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 1/4 കിലോ ബീഫ് 2 വിസിൽ വരുന്നതുവരെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും കുരുമുളകും കാന്താരിയും ഇട്ടാണ് വേവിച്ചിരിക്കുന്നത്. പിന്നെ ഒരു തേങ്ങയുടെ കുറച്ച് ചിരവിയതും കുറച്ച് തേങ്ങാക്കുത്തും, ഒരു 2 ചെറിയ സവോള, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഞാനിവിടെ പച്ചമുളകിന് പകരം കാന്താരിയാണ് എടുത്തിരിക്കുന്നത്, 5-6 കാന്താരി, കുറച്ച് വേപ്പില. നിങ്ങളുടെ കയ്യിൽ കാന്താരി ഇല്ലായെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം, പാൻ ചൂടായ ശേഷം നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാളികേരക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇത് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ നാളികേരക്കൊത്ത് ഫ്രൈ ചെയ്തെടുത്താല് നമ്മുടെ കപ്പ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റായിരിക്കും. അതേപോലെ തേങ്ങയും ഇതേപോലെ നമ്മൾ ബ്രൗൺ നിറത്തിൽ വറുത്ത് ചേർക്കുന്നുണ്ട്. ഇങ്ങനെ ചേർത്തുണ്ടാക്കുന്ന കപ്പ ബിരിയാണി വളരെ ടേസ്റ്റി ആയിരിക്കും. നിങ്ങളിത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാൻ പറ്റും വ്യത്യാസം. ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി അതേ ചട്ടിയിൽ തന്നെ നമുക്ക് തേങ്ങ ചിരകിയതും കുറച്ച് വേപ്പിലയും ബ്രൗൺ നിറമാകുന്നതുവരെ വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങയും ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റിവെക്കാം. ഇനി നമുക്ക് കപ്പ ബിരിയാണി തയ്യാറാക്കാം. ഒരു ചട്ടി ചൂടായ ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും വേപ്പിലയും ചേർക്കാം. പിന്നെ എടുത്തു വച്ചിരിക്കുന്ന കാന്താരിയും ചേർക്കാം. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി പകുതി ചേർത്താലും ഈ കപ്പ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അങ്ങനെ സവാളയുടെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി ബ്രൗൺ നിറമാകാനുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റണം. പച്ചമണം മാറുന്നതുവരെ വഴറ്റിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കറിക്കൊരു മല്ലിയുടെ ഒരു കുത്തുണ്ടാവും. നന്നായിട്ട് വഴറ്റണം. ഇപ്പോൾ നമ്മുടെ മല്ലിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവും കൂട്ടാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അങ്ങനെ എല്ലാം ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടി നമുക്കിതേപോലെ വഴറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ മസാലയുടെ പച്ചമണം എന്തെങ്കിലുമൊക്കെ മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ ചേർക്കുന്നത്. അല്പം മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് വഴറ്റാം.
എണ്ണ തെളിയുന്നത് വരെ നമുക്കിത് വഴറ്റിക്കൊണ്ടിരിക്കാം. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ബീഫ് ചേർക്കാം. ഞാൻ ഈ ബീഫ് വേവിച്ചപ്പോൾ വേപ്പിലയും കാന്താരിമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്താണ് വേവിച്ചത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1.5 കപ്പ് ചൂടുവെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിയെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പ ചേർത്ത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് ഉടച്ചു കൊടുത്താലാണ് നമ്മുടെ കപ്പ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കപ്പ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തും തേങ്ങാപ്പീരയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതേപോലത്തെ ചെറിയ ചെറിയ റെസിപ്പിയുമായി ഞാൻ എല്ലാ ദിവസവും വരുന്നതാണ്. നിങ്ങൾക്കിഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യണേ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ സമയത്ത് കടുകും ഒരു ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കാച്ചി ഇട്ട് കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ. നമുക്കിതൊരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. താങ്ക് യു.